കോവളത്ത് വിദേശിയുടെ മദ്യം ഒഴുക്കി കളയുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തിയ പോലീസുകാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഏതു സേനാ വിഭാഗത്തിലായാലും ഇതുപോലെ വികലമായ മനസ്സുള്ളവരുടെ സാന്നിധ്യം ആ സേനയ്ക്കൊട്ടാകെ ആ സേനയ്ക്ക് ഭരണപരമായ നേതൃത്വം നൽകുന്ന സർക്കാരിന് ഒട്ടാകെ നാണക്കേടുണ്ടാക്കുമെന്ന് പലവരും തെളിയിച്ചിട്ടുള്ളതാണ്. പലതരത്തിലുള്ള പ്രബോധനങ്ങളൊക്കെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നൊക്കെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടും നമ്മുടെ പോലീസുകാർ ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിരുന്നു കോവളത്ത് സംഭവിച്ചത്. മൂന്ന് കുപ്പി വിദേശ മദ്യവുമായി പോയ ഒരു വിദേശി ഇനിയിപ്പോൾ ബില്ലില്ലെങ്കിൽ തന്നെ ആ മനുഷ്യൻ ഈ മൂന്ന് കുപ്പി മദ്യം കൊണ്ട് ഈ രാജ്യത്ത് എന്ത് വിധ്വംസക പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത് എന്നുള്ളൊരു സാമാന്യ ചിന്തയെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നല്ലോ. തൊട്ടപ്പുറത്തുകൂടി കേസ് കണക്കിന് മദ്യവുമായി ഇതിനെ കച്ചവടമാക്കുന്ന ആളുകൾ പോകുന്നുണ്ടായിരിക്കും. അവരെ ഒന്നും കാണാതെ അല്ലെങ്കിൽ അവരെയൊക്കെ കണ്ണടച്ചിട്ടായിരിക്കണം ഈ പാവപ്പെട്ടവൻ്റെ തോളിൽ കയറാൻ നടന്നത്. പക്ഷേ അത് നൽകിയ സന്ദേശം എന്താണ്? കേരളത്തിൽ ഒരു വിദേശി വന്നാൽ അവന് മദ്യപിക്കാൻ പോലും പോലീസുകാരൻ്റെ കാലു പിടിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു ബോധം ലോകത്തിന് മുമ്പാകെ കൊടുക്കാൻ മാത്രമേ അത് കാരണമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ വിഷയത്തിലുള്ള ടൂറിസം മന്ത്രിയുടെയും പിന്നീട് മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഇടപെടലുകൾ പ്രസക്തമാകുന്നത്. ആ ഗ്രേഡ് എസ് ഐയെയും പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമുണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, നാളുകളിൽ ഇത്തരം നീക്കങ്ങൾ നമ്മുടെ പോലീസിൽ നിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ള ജാഗ്രത കൂടിയാകണം. ഇപ്പോൾ പോലീസ് വേറെ പലതരത്തിൽ നടത്തുന്ന ഇടപെടലുകൾ സർക്കാരിനുണ്ടാക്കി വയ്ക്കുന്ന വിലകൾ ചെറുതല്ല. എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയും ഈ സർക്കാരുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസുകാരുടെ ഓരോ ചെയ്തികളും ജനങ്ങളുമായി വളരെയധികം സമ്പർക്കത്തിലേർപ്പെടുന്ന സേനാവിഭാഗം എന്നുള്ള നിലയിൽ പോലീസിൻ്റെ ഓരോ ഇടപെടലുകളും സർക്കാരിൻ്റെ ഇടപെടലുകളായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിനിപ്പോൾ എന്ത് ന്യായം പറഞ്ഞാലും പോലീസ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, അത് തിരുത്തലുകളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണൊരു പരിഹാരമാർഗം. ഇതുപോലെ വേണ്ടാതീരം കാണിക്കുന്ന പോലീസുകാർക്ക് അപ്പോൾ മുഖം നോക്കാതെ അവരുടെ രാഷ്ട്രീയ ബന്ധം നോക്കാതെ നടപടികൾ സ്വീകരിക്കാനുള്ള തൻ്റെ ഉണ്ടാവുകയാണ് എങ്കിൽ സേനയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ വിദേശിയായ ഒരു മനുഷ്യന് അയാൾ ആ അയാൾക്കുണ്ടായ വിഷമത്തിൽ പോലും തൻ്റെ ചില പ്രതിബദ്ധതകൾ കാത്തു സൂക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. മദ്യമൊഴുക്കി കളഞ്ഞതിന് ശേഷം കുപ്പി തിരികെ ബാഗിൽ വയ്ക്കുന്നു, പിന്നീട് പോയി ബില്ല് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ നിയമപരമായി കൈവശം വയ്ക്കാവുന്ന അളവ് മദ്യം കൈവശം വച്ചിരുന്ന ഒരാൾ, ഒരു വിദേശി, അയാളത് ബിവറേജസിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് പോലും ബോധ്യമാകാതെ അയാളെ മാനസികമായി പീഡിപ്പിക്കാനുള്ള ശ്രമം പോലീസുകാർ നടത്തുമ്പോൾ അത് കേരളത്തിൻ്റെ ആദിത്യ മര്യാദയ്ക്കേൽക്കുന്ന വലിയ കളങ്കം കൂടിയാണ്. ആ നിലയ്ക്ക് പോലീസുകാർ കാട്ടുന്ന ഇതുപോലുള്ള ഓരോ തോന്നിയാസത്തിനും അപ്പോൾ തന്നെ മുഖം നോക്കാതെയുള്ള നടപടികളും നീക്കങ്ങളും ഉണ്ടാവുകയാണ് എങ്കിൽ സർക്കാരിന് ഒരു പരിധിവരെ ഈ പോലീസ് തോന്നിയാസങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നാം കരുതേണ്ടത്.